morning legend. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൈപ്സ് ഓഫ് പ്ലാനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് ടൈപ്സ് ഓഫ് പ്ലാനുകൾ, അല്ലെങ്കിൽ പ്ലാനിംഗ് എന്താണ്, ടൈപ്സ് ഓഫ് പ്ലാൻ എന്താണ്, പ്ലാൻ ടൈപ്സ് ഓഫ് പ്ലാനുമായി ബന്ധപ്പെട്ട് സിംഗിൾ യൂസ് പ്ലാൻ എന്താണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് പ്ലാൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഈ പ്ലാനുകൾ പല രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞ പ്രോഗ്രാം, ബഡ്ജറ്റ്, പ്രോജക്ട്, സ്ട്രാറ്റജീസ്, അതുപോലെ ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയർ, റൂൾസ്, ഇതെല്ലാം ഒരു പ്ലാനുകളാണ്. എന്താണ് ഇത് ഓരോന്നും കൊണ്ടും മീൻ ചെയ്യുന്നത്, അതിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്താണെന്ന് നോക്കാം, ഓരോന്നോരോന്ന് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആദ്യം പറയുന്നത് ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഒബ്ജക്റ്റീവ്സ്? ഇത് ഒരു പ്ലാനാണ്. വൺ ടൈപ്പ് ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഇതൊരു ഒരു വൺ ടൈപ്പ് പ്ലാൻ ആണ്. എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ്സ് ആർ ഡിഫൈൻഡ് ആസ് എൻഡ് വിത്ത് വിച്ച് ദ മാനേജ്മെന്റ് സീക്സ് ടു achieve its operations. ഒരു ഓപ്പറേഷനിലൂടെ നമ്മളുടെ ലക്ഷ്യം എത്തിപ്പെടുന്നു. സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മാസത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 10% സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നാണ്. ഈ 10% ഇൻക്രീസ് ചെയ്യുക എന്നതാണ് ഇവിടുത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണം, അതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് അവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ആർ ഗോൾ എസ്റ്റാബ്ലിഷ്ഡ് ടു ഗൈഡ് ദ എഫേർട്ട് ഓഫ് ദ കൺസേൺ ഈച്ച് ഓഫ് ദ ഇറ്റ്സ് കമ്പോണന്റ്. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇൻക്രീസ് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി 10% ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഓരോ ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ ഓരോരുത്തരും എന്തെല്ലാമാണ് ചെയ്യേണ്ടത് അവിടെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇത് വൺ ടൈപ്പ് ഓഫ് പ്ലാൻ ആണ്. സെക്കൻഡ് വൺ എന്താ പറയുന്നത്? സെക്കൻഡ് വൺ നമ്മളോട് പറഞ്ഞത് സ്ട്രാറ്റജി. എന്താണ് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്ട്രാറ്റജി മീൻസ് എ സ്പെസിഫിക് പ്രോഗ്രാം ഓഫ് ആൻ ആക്ഷൻ ഫോർ അക്കംപ്ലിഷ്മെന്റ് ഓഫ് എന്റർപ്രൈസ് ഗോൾസ്. സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പ്രോഗ്രാം ആണ്. അതായത് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഒരു പർട്ടിക്കുലർ ഗോൾ അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് മുൻകൂട്ടി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്പെസിഫിക് പ്ലാനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രാറ്റജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സെയിൽസ് എത്രയാണ് ഇൻക്രീസ് ചെയ്യണം, എന്തുമാത്രം ഇൻക്രീസ് ചെയ്യണം, 10% ഇൻക്രീസ് ചെയ്യണം. ഈ 10% എന്ന് പറയുന്നത് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒബ്ജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ 10% ഏത് രീതിയിലാണ് അച്ചീവ് ചെയ്യേണ്ടത് അവിടെ ക്ലിയർ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതിനകത്ത് മൂന്നാമത്തെ എന്താണ് പറയുന്നത്? മൂന്നാമത്തെ ഇവിടെ പറയുന്നത് പോളിസീസ്. എന്താണ് പോളിസി എന്ന് പറയുന്നത്? പോളിസീസ് ആർ ദ ജനറൽ സ്റ്റേറ്റ്മെന്റ് ഫോർമുലേറ്റഡ് ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ടു വേരിയസ് മാനേജേഴ്സ്. അതായത് പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ജനറൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ദെൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, ഇവരെല്ലാം ഏത് രീതിയിലാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് സ്പെസിഫിക് അല്ല, ഒരു ജനറൽ ആയിട്ട് ഒരു ഐഡിയ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ജനറൽ ആയിട്ട് കൊടുക്കുന്ന ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? പോളിസീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത നാലാമത്തെ എന്താ ഇവിടെ പറയുന്നത്? നാലാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് പ്രൊസീജിയർ. പ്രൊസീജിയർ മീൻ സ്റ്റെപ്പ് എന്നുള്ള മീനിങ് ആണ്. എന്താണ് പ്രൊസീജിയർ? ഈസ് എ ഗൈഡ് ടു ആക്ഷൻ. എന്താണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്? ആക്ച്വൽ കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റിനാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദേ ടെൽ ഹൗ എ പർട്ടിക്കുലർ ആക്ഷൻ ഈസ് ടു ബി കാരീഡ് ഔട്ട്. പർട്ടിക്കുലർ ടാസ്ക് നമ്മൾ ചെയ്യുമ്പോൾ അത് റുട്ടീൻ ആയിട്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പിനെയാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റുട്ടീൻ സ്റ്റെപ്പിനെയാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് പറയുന്നത്. പ്രൊസീജിയർ ഈസ് എ വേരിയസ് സ്റ്റെപ്പ് എസ്റ്റാബ്ലിഷ്ഡ് ടു അക്കംപ്ലിഷ് എ സ്പെസിഫിക് പ്രോജക്ട്. ഒരു സ്പെസിഫിക് പ്രോജക്ട്, അതായത് നമ്മളൊരു പ്രോജക്ട് കൊടുത്തു കഴിഞ്ഞാൽ, അത് ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റുട്ടീൻ ആയിട്ട് ചെയ്യണം. ഈ ഒരു സെയിം ടാസ്ക് വീണ്ടും കൊടുത്താലും ഈ സെയിം സ്റ്റെപ്പ് തന്നെ എന്ത് ചെയ്ത് ഫോളോ ചെയ്തുകൊണ്ട് അത് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറ്. ഇത്തരം പ്ലാനുകളെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? പ്രൊസീജിയർ എന്ന് പറയുന്നത്. പിന്നെ അഞ്ചാമത്തെ എന്താ പറയുന്നത്? അഞ്ചാമത്തെ പറയുന്നത് മെത്തേഡ്. എന്താണ് മെത്തേഡ്? എ മെത്തേഡ് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ആൻഡ് സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഫോർ എ ഡേ ടു ഡേ ആക്ഷൻസ്. ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡീറ്റെയിൽഡ് ആൻഡ് സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ആണ്. ഒരു പർട്ടിക്കുലർ ടാസ്ക് അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഏത് രീതിയിൽ വർക്ക് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന റൂൾസുകളെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്, മെത്തേഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻ How each step in the procedure is to be carried out. അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ ഏത് ഫസ്റ്റ് ചെയ്യണം, ദെൻ ഏത് സെക്കൻഡ് ചെയ്യണം, ഏത് തേർഡ് ചെയ്യണം, ഇങ്ങനെ ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം പ്ലാനുകളാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്, മെത്തേഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തത് എന്താ പറയുന്നത്? റൂൾസ്. റൂൾസ് എന്താണ് പറയുന്നത്? റൂൾസ് ആർ ദ പ്രിസ്ക്രൈബ്ഡ് ഗൈഡ് ലൈൻസ് ഫോർ കണ്ടക്ടിംഗ് ആൻ ആക്ഷൻ. അതായത് പ്രിസ്ക്രൈബ്ഡ് ഗൈഡ് ലൈൻസ് ആണ്. പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത് ഒരു മാറ്റവും വരുത്താതെ
കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോകേണ്ട പ്ലാനുകളുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്താ അറിയപ്പെടുന്നത്, റൂൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ റൂളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വയലേഷനും വരാൻ പറ്റില്ല, ഒരു ചേഞ്ചും വരാൻ പറ്റില്ല. ദേ സ്പെസിഫൈ വാട്ട് ഷുഡ് ബി ഡൺ ഓർ നോട്ട് ടു ബി ഡൺ ഇൻ ഗിവൻ സിറ്റുവേഷൻസ്. അവിടെ അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം നടക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പാടുണ്ട്, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം പ്ലാനുകളാണ് നമ്മൾ എന്താ പറയപ്പെടുന്നത്, റൂൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഏഴാമത്തത് എന്താ പറയുന്നത്, പ്രോഗ്രാംസ്. എന്താണ് പ്രോഗ്രാംസ്? നമ്മൾ സാധാരണ നടത്തുന്നുണ്ട്, സ്കൂളുകളിലൊക്കെ പ്രോഗ്രാം നടത്താറുണ്ട് അല്ലേ. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഗ്രാം ഇൻക്ലൂഡ്സ് ഓൾ ദ ആക്ടിവിറ്റീസ് നെസസറി ഫോർ അച്ചീവിംഗ് എ ഗിവൺ ഒബ്ജക്റ്റീവ്സ്. ഒരു തന്നിരിക്കുന്ന, മുൻകൂട്ടി തന്നിരിക്കുന്ന ഒരു ഗിവൺ ഒബ്ജക്റ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഫെസിലിറ്റി, പ്രധാനപ്പെട്ട ആക്ടിവിറ്റികളാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രോഗ്രാം ആർ ദ കോമ്പിനേഷൻ ഓഫ് പോളിസി, പ്രൊസീജിയർ, റൂൾസ് ആൻഡ് ബഡ്ജറ്റ്. പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഉണ്ടാവും? അതിൽ പോളിസി ഉണ്ടാവും, പ്രൊസീജിയർ ഉണ്ടാവും, റൂൾസ് ഉണ്ടാവും, ബഡ്ജറ്റ് ഉണ്ടാവും. ഇതിന്റെ സം ടോട്ടലിനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്, പ്രോഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളൊരു പുതിയ വേർഡ് ഉദ്ദേശിച്ചത് എന്താണ്, ബഡ്ജറ്റ്. ബഡ്ജറ്റും വൺ ടൈപ്പ് ഓഫ് പ്ലാൻ ആണ്. എന്താണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്? ബഡ്ജറ്റ് മീൻസ് എ ബഡ്ജറ്റ് ഈസ് എ പ്ലാൻ ആസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്ടഡ് റിസൾട്ട് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. അതായത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ന്യൂമറിക്കൽ ടേംസിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ അറിയപ്പെടുന്നത് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന എട്ട് കാര്യങ്ങളും നമ്മൾ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന വൺ ടൈപ്പ് ഓഫ് പ്ലാനുകളാണ്. ഈ പ്ലാനുകൾ എല്ലാത്തിനും അതിന്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് ഓരോന്നിനും ഓരോ സ്ഥലത്ത് ഉപയോഗിക്കുമ്പോൾ ആ വേർഡ് മീനിങ് അനുസരിച്ച് ഈ പ്ലാനുകൾക്ക് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഏതെങ്കിലും ഒരു ചെറിയ ഡെഫിനിഷൻ എടുത്ത് തന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഇത് വാട്ട് യു മീൻ ബൈ ദിസ്, അല്ലെങ്കിൽ പോളിസീസ് ആർ ജനറൽ സ്റ്റേറ്റ്മെന്റ് ഫോർമുലേറ്റഡ് പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഈസ് നോൺ ആസ് ഡാഷ്. അപ്പൊ നമ്മൾ എഴുതേണ്ടത് പോളിസിയാണ്. ഇങ്ങനെ സാധാരണ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ പരീക്ഷ വ്യൂ പോയിന്റിൽ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂളാണത്. ഇതിൽ എല്ലാ പ്രാവശ്യവും ഇതിൽ ഏതെങ്കിലും വരണം പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ചോദിക്കാറുണ്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക.